നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവം വലിയ കുഴപ്പമില്ലാതെ കോഴിക്കോട് വിജയകരമായി മുന്നേറുകയാണ് എന്നാൽ ഏത് സമ്മേളനങ്ങളിലും ചെന്ന് ജാതിക്കിളി നടത്തുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇക്കഴിഞ്ഞ ദിവസം മുജാഹിദ് സമ്മേളന വേദിയിൽ പോയി ജോൺ ബ്രിട്ടാസ് ഒരു ജാതിക്കളി നടത്തിയത് നമ്മെ അമ്പരപ്പിച്ചു കളഞ്ഞു ഇപ്പോഴിതാ ട്വൻ്റി ഫോർ ന്യൂസിലെ വാർത്താവതാരകനും കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിലെ അധ്യാപകനുമായ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അരുൺകുമാർ മാത്രമല്ല ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിക്കാരായ ചില പ്രൊഫൈലുകളിൽ നിന്ന് ഇത്തരം പോസ്റ്റുകൾ പൊങ്ങി പൊങ്ങി വരുന്നു കലോത്സവത്തിൽ സ്ഥിരമായി വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പുന്നത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെയും ജാതിവാദത്തിന്റെയും ശുദ്ധതാവാദത്തിന്റെയും ലക്ഷണമായാണ് ഇവർ കരുതുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കലോത്സവ വേദിയിൽ വിളമ്പുന്നതിനെതിരെ ഇവർ കളത്തിലിറങ്ങി ബ്രാഹ്മണിക്കലായ അശുദ്ധിയുടെ ഭാഗമായിട്ടാണോ ഈ വെജിറ്റേറിയൻ വിളമ്പൽ പഴയിടം മോഹനൻ നമ്പൂതിരി എന്ന പാചകക്കാരനെ നമ്മൾ ആക്ഷേപിക്കരുത് അദ്ദേഹത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമല്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പാചകം ചെയ്യാനും വ്യക്തമായി വ്യക്തമായറിയാം ഇതേ പഴയിടം നമ്പൂതിരി തന്നെയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചിക്കനും ബീഫും വിളമ്പിയത് കായികമേളയ്ക്കിടെ മോഹനൻ ദമ്പൂതിരി ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കൃത്യമായി കാര്യം പറയുന്നുണ്ട് കായികമേള നടക്കുമ്പോൾ വെറൈറ്റിയേക്കാൾ കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുക എന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം പാല് മുട്ട പഴം വൈകുന്നേരം ഒന്നുകിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ഇവയിൽ ഏതെങ്കിലുമൊന്ന് ഊണിനൊപ്പം എപ്പോഴും ഉണ്ടാകും പഴയിടത്തിന് ജാതിയുടെ ഭാഗമൊന്നുമല്ല ഈ വെജിറ്റേറിയൻ എന്നു വ്യക്തം അതുകൊണ്ട് തന്നെ ചിക്കനും ബീഫും ഒന്നും പാകം ചെയ്യാൻ പഴയിടത്തിന് ഒട്ടും പ്രശ്നവുമില്ല ബ്രാഹ്മണിക്കൽ ബോധ്യമല്ല അദ്ദേഹത്തിന് ഇത്തരം പാചകകലയിൽ കലയിൽ വിദഗ്ധനാക്കിയത് എന്നർത്ഥം സ്കൂൾ കലോത്സവത്തിൽ പാചകപ്പെരുമയിൽ പെരുമയിൽ പഴയിടത്തിന് പതിനാറ് കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഇക്കാലമത്രയും യാതൊരുവിധ ആക്ഷേപങ്ങളും കേൾപ്പിക്കാതെ രുചിപ്പെരുമയോടെ തന്നെയാണ് ഓരോ കലോത്സവങ്ങളും കടന്നുപോയത് ഈ പതിനാറ് വർഷത്തിനിടെ താൻ ഒരു മത്സരം പോലും കണ്ടിട്ടില്ല എന്ന് പഴയിടം പറയുന്നു മത്സരം എങ്ങനെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഇതുതന്നെ ഒരു മത്സര ഇനം അപ്പോൾ പിന്നെ അതിനിടെ മറ്റൊരു മത്സര ഇനം എങ്ങനെ കാണാൻ കഴിയും പാചകമാണ് ഏറ്റവും വലിയ കല എന്ന് വിശ്വസിക്കുന്നയാൾ തന്നെയാണ് പഴയിടം മോഹനം നമ്പൂതിരി അദ്ദേഹത്തിന് സ്വന്തമായി ചില തത്വചിന്തകൾ കൂടിയുണ്ട് എന്നറിയുക ഒരു കലാകാരന് മാത്രമേ നന്നായി പാചകം ചെയ്യാൻ കഴിയൂ എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് സ്കൂൾ കലോത്സവം നടക്കുന്ന ആറ് ദിവസവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രുചിക്കൂട്ടൊരുക്കി പഴയിടം ഇപ്പോഴുമുണ്ട് അതും പതിനാറിൻ്റെ തിളക്കത്തിൽ തന്നെ ആ പഴയിടം നമ്പൂതിരിയോടാണ് കോഡ് ചോദിച്ച് അരുൺകുമാറിനെ പോലെയുള്ളവർ ഇറങ്ങിയിരിക്കുന്നത് അവർക്ക് മറുപടിയുമായി സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കുറിപ്പുകളാണ് ഇപ്പോൾ പ്രത്യക്ഷമാകുന്നത് അരുൺകുമാറിനെ പോലെയുള്ളവർക്ക് പി ടി മുഹമ്മദ് സാദി കുറിക്കുകൊള്ളുന്ന ഒരു മറുപടി കൊടുത്തു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കലോത്സവത്തിന്റെ ഊട്ടുപുറിയിൽ കൂടി വിളമ്പിയാൽ എങ്ങനെയിരിക്കും കോഴി ബിരിയാണിക്കും ബീഫ് ഫ്രൈക്കും ഒച്ചപ്പാടുണ്ടാക്കുന്നവരൊക്കെ ആ ഭാഗത്ത് തന്നെ കാണുമോ കൃത്യമല്ലേ ആ കുറിപ്പ് ഇനി നമുക്ക് അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഒന്ന് കണ്ണുപിടിക്കാം ജാതി പ്രവർത്തിക്കുന്നത് ശുദ്ധി അശുദ്ധി ബോധ്യങ്ങളിലൂടെയാണ് ചിലപ്പോഴൊക്കെ അത് വേഷം മാറി സുരക്ഷിത വെജിറ്റേറിയൻ ഭക്ഷണം എന്ന രൂപത്തിലും എത്താറുണ്ട് ഭൂരിപക്ഷം കുട്ടികളും നോൺ വെജ് ആയ കലോത്സവത്തിൽ ഈ വെജിറ്റേറിയൻ ഫണ്ടമെൻ്റലിസം ജാതി വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഈ സീനൊക്കെ അവസാനിപ്പിക്കേണ്ട കാലമായി നല്ല കോഴിക്കോടൻ രുചികൊടുത്താൻ താല്പര്യമുള്ള കുട്ടികളെ തിരിച്ചയക്കേണ്ടത് ഇത് പ്രസാദമൂട്ടല്ല കലോത്സവ ഭക്ഷണപ്പുരയാണ് നവോത്ഥാനം തോക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സവർണർ ദേഹടനപ്പുരിയിൽ എത്തുന്നതല്ല നാനാതരം രുചിഭേദങ്ങളും ആഘോഷപൂർവ്വം വിതരണം ചെയ്യപ്പെടുമ്പോഴും രുചി വൈവിധ്യത്തിൽ ശുദ്ധി കലർത്താതിരിക്കുമ്പോഴുമാണ് അത് വിജയിക്കുന്നത് ഇതാണ് ഡോക്ടർ അരുൺകുമാറിന്റെ പോസ്റ്റ് എത്ര നികൃഷ്ടമാണ് ഈ പോസ്റ്റ് എന്ന് നമുക്ക് വിലയിരുത്താം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ രാഹുൽ വിജയൻ കൃത്യമായി കാര്യം പറയുന്നു ഈ കലോത്സവത്തിന് ബ്രാഹ്മണിക്കൽ ഹിജിബണിയുടെ ഭാഗമായ വെജിറ്റേറിയൻ ഭക്ഷണം കോൺട്രാക്റ്റ് എടുത്ത അതേ പഴയിടം നമ്പൂതിരി തന്നെയാണ് കഴിഞ്ഞ സ്കൂൾ കായികമേളയുടെ ഭക്ഷണ കോൺട്രാക്റ്റ് എടുത്തതും ഒരൊറ്റ വ്യത്യാസം മാത്രം കലോത്സവത്തിന് ഭക്ഷണം സദ്യയായിരുന്നെങ്കിൽ കായികമേളയ്ക്ക് ബീഫും ചിക്കനുമായിരുന്നു പക്ഷേ അന്ന് ജാതി ബാനി അരുൺകുമാറിന്റെ ഭക്ഷണത്തിലെ ജാതി തിരികി കയറ്റിയുള്ള കുത്തി ബ്രാഹ്മണിക്കൽ ചുക്കാമണിയൊന്നും ഉണ്ടായിരുന്നില്ല സമൂഹത്തിൽ വിഷം കയറ്റി ആനന്ദം കൊള്ളുന്ന അരുൺകുമാറിനെ പോലെയുള്ള തുരപ്പന്മാരെ പാടെ അപഗണിച്ച് നടന്നാൽ പോലും ഇത്തിരി പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം തൊപ്പിയിട്ടവരും പൂണൂൽ ഇട്ടവരും കൊന്തയണിഞ്ഞവരുമൊക്കെ ഈ നാട്ടിൽ പൗരന്മാരാണ് ഹേ പഴയ ചരിത്രങ്ങളുടെ പേരിൽ പുതിയ തലമുറയെ അപഹസിക്കുന്നതും അപവൽക്കരിക്കുന്നതും ഒരുതരം ഫോബിയ തന്നെയാണ് കലോത്സവത്തിൽ സസ്യഭക്ഷണം ഒരുക്കുന്നതിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് ഭക്ഷണം മൂലമുള്ള ഏതെങ്കിലും തരത്തിലുള്ള അലർജികൾ കുട്ടികൾക്കുണ്ടാവരുത് രണ്ട് ഫണ്ടിന്റെ അപര്യാപ്തത വേസ്റ്റ് മാനേജ്മെന്റും ഒരു വലിയ പ്രശ്നമാണ് എന്നാൽ നോൺ വെജ് ഫുഡ് ആക്കുന്നതിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് മുൻപ് ചില കമ്മിറ്റികൾ ചൂണ്ടിക്കാട്ടിയതാണ് മാംസ അടുത്ത കലോത്സവം മുതൽ പരിഗണിക്കാം എന്ന് വി ശിവൻകുട്ടിയും ഇടക്കാലത്ത് പറഞ്ഞിരുന്നു എന്തിനാണിങ്ങനെ ഭക്ഷണത്തിൽ ജാതി കയറ്റിവിടുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നു തന്നെയാണ് സംസ്ഥാനം പാചക ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ച വ്യക്തിയാണ് പഴയിടം മോഹനൻ നമ്പൂതിരി അദ്ദേഹത്തെ ദയവായി ആക്ഷേപിക്കരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്